ഹലോ, വെൽക്കം ബാക്ക് ടു അഴക്. ഇന്നത്തെ നമ്മുടെ ഒരു റയർ വീഡിയോ ആണ് കേട്ടോ. ഞാൻ എൻ്റെ കുറച്ച് ചെരുപ്പിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി. ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിട്ടേ ഇല്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ വേണ്ടി. എന്തായാലും കണ്ടു നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഓരോ ഷൂസ് പരിചയപ്പെടുത്തരാം. നമുക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ചെരുപ്പിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അധികം വലിച്ച് നീട്ടിക്കുന്നില്ല, കാരണം ഞാൻ ഇതേ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടല്ലോ 20 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഡിലീറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ രണ്ടാമത് എടുക്കുന്ന വീഡിയോ ആയത്. കാരണം അധികം കഥ പറഞ്ഞ് മുഷിപ്പിക്കേണ്ടതെന്ന് കരുതി. അപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞ് മാറ്റാം കേട്ടോ, അധികം നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചെരുപ്പുകളാണ് ഇരിക്കുന്നത്. ആദ്യം ഞാൻ എന്താ ഇത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഭയങ്കര ഫ്ലാറ്റഡ് ആയിട്ടുള്ള ചെരുപ്പാണ്, നല്ല മൾട്ടി കളേഴ്സ്. ഇത് ആക്ച്വലി ഞാൻ വേറൊരു ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ലാസ്റ്റ് കണ്ട ചെരുപ്പാണ്. നല്ല ഇത് ആക്ച്വലി 45-ൻ്റെയും കണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഓഫറിന് 25-നോ 28-നോ കണ്ട കിട്ടി. അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ചെരുപ്പ് അത്. പിന്നെ ഇതായി പ്യുവർ വൈറ്റ്, ഇത് കണ്ടോ, സ്കോട്ട് ടൈപ്പ് ഹീൽസാണ്. എനിക്ക് ഇങ്ങനത്തെ ഈ വൈറ്റ്, എനിക്ക് ഇത്രയും പ്യുവർ വൈറ്റ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറേ തപ്പിയിട്ട് എനിക്ക് കിട്ടി. കാരണം കുറേ തപ്പിയെന്ന് വെച്ചാൽ എല്ലായിടം വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ നമ്മളെ ബഡ്ജറ്റിനകത്ത് പറ്റാത്തത് കാരണം വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എനിക്ക് പറ്റിയ ഒരെണ്ണം കിട്ടിയപ്പോൾ ഞാൻ അത് പെട്ടെന്ന് വാങ്ങിയ ഒന്നാണിത്. ഇനി അടുത്ത് കാണിച്ചു തരുന്നത് ആ ഒരു ബ്ലാക്ക് ഓപ്പൺ ഷൂ എനിക്ക്. ഞാൻ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഇപ്പം നിങ്ങൾക്ക് ഈ ചെരുപ്പുകളെല്ലാം കണ്ടപ്പോൾ മനസ്സിലായി. കാരണം ഫ്രണ്ട് ആ ഒരു ഫ്രണ്ട് പോർഷൻ കണ്ടോ, ഷാർപ്പായിട്ടിരിക്കുന്നത്, എനിക്ക് അങ്ങനത്തെ ചെരുപ്പ് ഇടാനാണ് കേട്ടോ ഇഷ്ടം. അല്ലാതെ മറ്റിങ്ങനെ റൗണ്ട് ഷേപ്പ്, സ്ക്വയർ, എനിക്ക് അങ്ങനത്തെ ഒന്നും ഇടാൻ താല്പര്യമില്ല. ഇങ്ങനെ ഷാർപ്പ് മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. ഇങ്ങനത്തെയൊക്കെ ചെരുപ്പിന് ഓരോക്കെ പേരുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ പറഞ്ഞുതരാനൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വാങ്ങിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇത് ഭയങ്കര ഒഫീഷ്യലായിട്ടൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇനി അടുത്തത് കാണിച്ചു തരാം. ഇനി അടുത്തതായിട്ടുള്ളത് ഏതാ, ഈ ബ്ലാക്കിൻ്റെ തന്നെ ഒരു എന്താ ഒരു ടൈഗർ ഷേപ്പിലുള്ളതാണിത്. ഇതും ഹൈ ഹീൽസ്, ഇതും ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും ജീൻസോ കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്ക്, ഒഫീഷ്യലായിട്ടൊക്കെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് യൂസ് ചെയ്യും. ഇപ്പോൾ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഒരു ക്രീം കളറാണ്. ഇത് കണക്ക് ഇതാ സൈഡിൽ കണ്ടോ, ഇങ്ങനെ കുറച്ച് ഇങ്ങനെ സ്റ്റോണൊക്കെ വെച്ചിട്ടുണ്ട്. ഇതും ഞാൻ അങ്ങനെ വല്ലപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ചെരുപ്പ്. പിന്നെ ഇത് അടുത്ത കാണിക്കാനുള്ളത് ഇതാ ഇത് രണ്ടെണ്ണമാണ്, ഈ മെറൂണും. ഇത് നല്ല യെല്ലോ ആണ് കേട്ടോ, ഈ ബ്രൗൺ കളറല്ല, ഇത് യെല്ലോ ആണ്. ഇത് രണ്ടും ഒരേ മോഡലാണ്, പക്ഷേ രണ്ട് കളറെന്ന് മാത്രമേ ഉള്ളൂ. ഇതാ സൈഡിൽ സ്റ്റോണൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാം, ഓഫീസിലൊക്കെ യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന രണ്ട് ചെരുപ്പാണത്. ഇനി എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരെണ്ണം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ സ്ക്വയർ ടൈപ്പ് നമുക്ക് ഇടാൻ നല്ല, ഇപ്പം നമുക്ക് ഈ പിൻ പോയിൻ്റ് ആയിട്ടുള്ള ഹീൽസിനേക്കാളും ഇടാൻ നല്ല കംഫർട്ടബിളാണ്. കാരണം ഇങ്ങനെ ഫുള്ള് കെട്ടും കാര്യമൊക്കെ ഉള്ളത് കാരണം ജീൻസിൻ്റെ കൂടെയും എല്ലാം മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെയും പറ്റും, സാരിയുടെ കൂടെയും പറ്റും, എല്ലാ ടൈപ്പ് ഡ്രസ്സിൻ്റെ കൂടെയും പറ്റും. ഇത് പണ്ട് ഭയങ്കര ട്രെൻഡായിരുന്നു, പിന്നെ ഒരുപാട് കാലത്ത് ഇത് ഓഫായി കിടക്കുകയായിരുന്നു. ഒരു ട്രെൻഡേ ഞാൻ ഇത് കണ്ടിട്ടേ ഇല്ല. ഇപ്പോൾ ഒരു 1-2 വർഷമായിട്ട് ഇത് ഭയങ്കര ട്രെൻഡായിട്ട് വരുന്നുണ്ട്, മൂവീസിലൊക്കെ കാണാറുണ്ട്. അങ്ങനെ ഇത് സിൽവർ ഗോൾഡാണ്, ഈ ഗോൾഡ് അല്ല കാണുന്നത്, സിൽവർ ഗോൾഡ് അല്ല, സോറി, സിൽവർ ഗോൾഡെന്ന് റോസ് ഗോൾഡാണ്. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചെരുപ്പുകളാണ് ഇത്രയും. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് പാർട്ടി വെയർ എൻ്റെ ചെരുപ്പ് കാണിച്ചു തരാം. ഈ ഫസ്റ്റ് വണ്ണ് ഇത് ഞാൻ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് വാങ്ങിയതാണ്. നിറച്ച് സ്റ്റോൺസ് ഉണ്ട്, 1 ഇയറേ ആയിട്ടുള്ളൂ വാങ്ങിയിട്ട്. പക്ഷേ ഒരുപാട് ഞാൻ നാട്ടിലൊക്കെ പോയിട്ട് ഒരുപാട് ഇട്ടിട്ടിട്ട് അതിൻ്റെ എന്താ പറയുക, പരിവായിട്ടിരിക്കുകയാണ്. പിന്നെ ഇത് രണ്ടാമത്തത്, ഇത് നല്ല പിങ്ക് കളറാണ്, പക്ഷേ ഇത് കാണുമ്പോൾ റെഡ് പോലുണ്ട്, റെഡ് അല്ല പിങ്കാണ്. എനിക്ക് എൻഗേജ്മെൻറ്റിൻ്റെ എൻ്റെ ചെരുപ്പ് ഇതിൻ്റെ തന്നെ സെയിം ബ്രൗൺ ആയിരുന്നു, നിറച്ച് സ്റ്റോൺസ് വെച്ച്. അപ്പോൾ എനിക്കത് ഇടാൻ ഭയങ്കര കംഫർട്ടബിളായിരുന്നു.
അങ്ങനെ ഞാൻ ഇവിടെ വന്ന ടൈമിൽ ഇതുപോലെ ഇത് കണ്ട് ഇതിപ്പോൾ ഒരു 1 ഇയറായിട്ടുള്ളൂ വാങ്ങിച്ചിട്ട്. അങ്ങനെ കണ്ടപ്പം എന്തോ നല്ല ഓഫറിന് എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ആ ചെരുപ്പ് വാങ്ങിയതാണ്. അതങ്ങനെ പിന്നെ ഒന്നിത് ബ്ലാക്ക്, ഇതും ഇതൊരു പാർട്ടി വെയറാണ്. പിന്നെ ഉള്ളത് ഇത് കണ്ടു, ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട ഫുൾ സ്റ്റോൺസ് ആയിട്ട്. ഇത് ഞാൻ ഒരു 2-3 ഇയേഴ്സ് മുന്നേ നാട്ടിൽ പോയ സമയത്ത് എന്തോ ഫങ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് ഇട്ടിട്ട് പോയി ചെരുപ്പാണ്. പക്ഷേ ഇത്രയും നാളായിട്ട് അതിൻ്റെ സ്റ്റോണിന് അങ്ങ് ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഇതൊക്കെ ഇവിടെ അങ്ങനെ അധികം എനിക്കങ്ങനെ ഫങ്ഷൻസൊന്നും വരാറൊന്നുമില്ല, എപ്പോഴെങ്കിലുമൊക്കെ വരാറുള്ളൂ, അപ്പോഴും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ സാരിയൊക്കെ ഉടുക്കുമ്പോഴും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതൊരെണ്ണം, ഇത് ഒരു റെഡ് ടൈപ്പ് ഹൈ ഹീൽസാണ്. അതിൻ്റെ ഏതോ പ്രൈസ് ടാഗൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഞാൻ ഒരു 5-6 തവണ മാക്സിമം യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം അങ്ങനെ ഇവിടെ അധികം ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഫങ്ഷനൊന്നും അധികം വരാറൊന്നുമില്ല. പിന്നെ എനിക്ക് ഒരു 4-5 എണ്ണം പാർട്ടി വേറെ ചെരുപ്പ് എനിക്ക് നാട്ടിലിരിപ്പുണ്ട്. കാരണം ഇപ്പം നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷനോ കാര്യമൊക്കെ വരുമ്പോഴത്തേക്ക് നാട്ടിലായി പോയി പിന്നെ ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി നടക്കണ്ടേ, അതിനേക്കഴിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അവിടെ അങ്ങനെ ഒരു 4-5 എണ്ണം വെച്ചിട്ടുണ്ട്. എൻ്റെ കല്യാണത്തിൻ്റെത്, എൻഗേജ്മെൻറ്റിൻ്റെത്, റിസപ്ഷൻ്റെത്, അതെല്ലാം നാട്ടിൽ തന്നെ ഇരിക്കും. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടേ ഇല്ല. നാട്ടിൽ പോകുമ്പോൾ അതൊക്കെ യൂസ് ചെയ്യും. അപ്പം ഇവിടെ എനിക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ, പാർട്ടി വേറായിട്ട് ഇത്രയേ ഉള്ളൂ. നമുക്കപ്പൊരു എബോ 6 ഇയേഴ്സ് ആയ ചെരുപ്പുകൾ ഞാൻ കാണിച്ചു തരാം. ഏറ്റവും ആദ്യത്തത് ഈ ബ്ലാക്കാണ്. ഇത് ഞാൻ ഒരു 7 ഇയേഴ്സ് മുന്നേ ഞാൻ മാക്സ് എന്ന് വാങ്ങിയതാണ്. പക്ഷേ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് യൂസ് ചെയ്ത കാരണം ഇപ്പോൾ ഇങ്ങനെ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പോൾ അധികം യൂസ് ചെയ്യാറൊന്നുമില്ല. പിന്നെ ഇതാണ്, ഇതും ഒരു എന്തായാലും ഒരു 6 ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിടാൻ നല്ല കംഫർട്ടബിൾ ആട്ടോ, സാരിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക്. അപ്പം അതിന് വേണ്ടി ഞാനിന്ന് വാങ്ങിച്ചത്, അന്ന് ഞാൻ എന്തോ 35 ദിർഹംസിന് വാങ്ങിച്ചതാണ്. ഇത് ഞാൻ കളഞ്ഞിട്ടേ ഇല്ല, ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറേയൊക്കെ ഇങ്ങനെ എൻ്റെ സ്കിന്നൊക്കെ പോയി. പക്ഷേ എനിക്കത് ഇടാൻ അത്ര കംഫർട്ടബിളായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒന്നും ഇതാണ് ഈ വൈറ്റ്, ഇതും മാക്സ് എന്ന് വാങ്ങിച്ചതാണ്. മാക്സ് എന്നോ സെൻറ്റർ പോയിൻ്റ് എന്നോ എവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ഇതും ഞാൻ എങ്ങനെന്തോ ഓഫറിന് വാങ്ങിച്ചു. പക്ഷേ ഞാൻ ഒരുപാട് ഇട്ടതാണ്ട് ഇവിടുത്തേക്ക് ഇതൊക്കെ ഇളകി ഞാൻ ഒട്ടിച്ചു വെച്ചതാണ്. പക്ഷേ എനിക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ, ഞാൻ അങ്ങനെ ഒരുപാട് പഴയതെല്ലാം ഞാൻ കളയാറില്ല. ഈ എൻ്റെ ഇരിക്കുന്ന ഈ ചെരുപ്പിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലായി കാണും, ഞാൻ ഒരുപാട് ഒരുപാട് വർഷങ്ങളായിട്ട് വാങ്ങിച്ച് എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നതാണ്. പിന്നെ അത്രയ്ക്ക് ഞാൻ യൂസ് ചെയ്ത് അങ്ങ് ഒരുപാട് പൊട്ടിപ്പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കളയുള്ളൂ, ബാക്കിയെല്ലാം ഞാനിങ്ങനെ വെച്ചേക്കും. നമുക്ക് മാക്സിമം യൂസ് ചെയ്യാമല്ലോ. അതുകൊണ്ടും നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യിപ്പിച്ചും കൂടെ ഒക്കെ ഇടാറുണ്ട്. ഇവിടെ എനിക്ക് അങ്ങനത്തെ ഒരു സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യിപ്പിച്ചേനെ. അങ്ങനെയുള്ള ചെരുപ്പുകൾ മാത്രമേ ഞാൻ കളഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും വർഷമായിട്ടൊക്കെ ഉള്ള സ്റ്റോക്കാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, അല്ലാതെ ഞാൻ പെട്ടെന്നൊന്നും വാങ്ങിക്കൂട്ടിയതൊന്നുമല്ല. അങ്ങനെ ഈ ചെരുപ്പ് ഞാൻ കുറേ ചുരിദാറിൻ്റെ കൂടെയും സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ ഇട്ടിട്ടുള്ളതാണ്, നല്ല പ്യുവർ വൈറ്റ്. പിന്നെയുള്ളത് ഈ ചെരുപ്പ് കാണിച്ചു തരാം. ഇതും ഒരു 5 ഇയേഴ്സായി. ഞാൻ നാട്ടിൽ പോയ ടൈമിൽ, നാട്ടിൽ നമുക്ക് അന്നെന്തോ നല്ല മഴയുള്ള ഏതോ ടൈമിൽ പോയതായിരുന്നു. അപ്പോൾ അതങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ് ഈ ചെരുപ്പ്. ഇതും 20 ദിർഹംസോ 25 ദിർഹംസോ കണ്ടേ ഉള്ളൂ. ഇത് ഒരുപാട് മഴയത്തൊക്കെ ഇട്ടതാണ്. പക്ഷേ ഇതുവരെയായിട്ടും പൊട്ടിയിട്ടൊന്നുമില്ല, സ്റ്റിച്ച് ചെയ്തിട്ടും ഒട്ടിച്ചിട്ടും ഒന്നുമില്ല. ഇതുവരെയായിട്ടും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഞാൻ അന്ന് തിരിച്ചു വന്നപ്പം കൊണ്ടുവന്ന് നല്ല വെട്ടിഷ്യൊക്കെ വെച്ച് തുടച്ച് വൃത്തിയാക്കി വെച്ചതാണ്. ഇനി ഇതൊരെണ്ണം കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല ഹീൽസ് ഉണ്ട്, ഫ്ലാറ്റ് ടൈപ്പാണ്, നമുക്ക് ഇടാൻ നല്ല കംഫർട്ടബിളാണ്. ഞാനിങ്ങനെ താഴെയൊക്കെ ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ സിയായിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് മാത്രം അങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. എനിക്കിത് ഇടാൻ ഇത്തിരി ഇഷ്ടമാണ്. ഒരു സ്ലിപ്പർ ടൈപ്പാണ്, ഹീൽസും ഉണ്ട്, ഇടാനും കംഫർട്ടബിളാണ്. സാരിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് എനിക്കത് ഞാൻ നാട്ടിൽ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. സാരിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അടുത്തൊക്കെ പുറകെ ഞാൻ ഈ ചെരുപ്പാണ് ഇടുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോണത് ഒരു ബൂട്ട്സാണ്. അയ്യോ, ഇത് മൊത്തത്തിൽ കറുപ്പായിട്ട് തോന്നുന്നില്ല, എന്നെ മോഡലേ അറിയാൻ പറ്റുന്നില്ല. ഇത് നേവി ബ്ലൂ ആണ്. ഇത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ടൈമിൽ, ഭയങ്കര എന്തോ വിൻ്ററായ സമയത്തുണ്ടല്ലോ, അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. ഞങ്ങളുടെ ജബൽ ജേസിലോ എവിടെയോ പോയപ്പോഴത്തേക്ക് സ്നോയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ആ ടൈമിൽ ഞാൻ വാങ്ങിച്ചതാണ്. ഇപ്പോഴും എപ്പോഴും ഇത് വിൻ്റർ ടൈമിൽ മാത്രമേ ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ എനിക്കുള്ള ഒരേ ഒരു ബൂട്ട്സ് അത് മാത്രമാണ്.
ഇനി അടുത്തത് കാണിച്ചു തരാം. ഈ നാലെണ്ണമാണ് ഒരു ക്യാൻവാസ് ടൈപ്പായിട്ടുള്ളത്. അത് ഇത് ഫസ്റ്റ് വണ്ണമെന്ന് വെച്ചാൽ ഇത് ഒരു മൂന്നാല് വർഷമായി വാങ്ങിയിട്ട്, ഇത് ഞാൻ കുറച്ച് നാൾ നടക്കാൻ പോയ ടൈമിൽ എനിക്കിങ്ങനെ വെയിറ്റ് കൂടിയപ്പോൾ ഞാൻ കുറച്ച് നാൾ നടക്കാൻ പോയി. അപ്പോൾ ആ ടൈമിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതായത്. പിന്നെ ഈ രണ്ടെണ്ണം അഡിഡാസ്, ഈ രണ്ടെണ്ണം മാത്രമേ ബ്രാൻഡഡ് ആയിട്ടുള്ളൂ. അതിനകത്ത് എനിക്ക് സ്റ്റാൻ സ്മിത്തും അന്ന് എനിക്കിതിൻ്റെ ഈ ഒരു ഷെയ്ഡൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ പറയേണ്ടത് ഈ ലാസ്റ്റ് ഈ ഷൂവിനെ പറ്റിയിട്ടാണ്. ഇതിപ്പോൾ ഒത്തിരി അഴുക്കൊക്കെ ആയിട്ടോ, ഞങ്ങൾ ഒരു പ്രാവശ്യം ജോർജിയ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ ഈ ഷൂസ് ഇല്ലായിരുന്നു, ഞാൻ സാധാ ഏതോ ഹീൽസ് ടൈപ്പ് ആയിട്ടിരുന്നു. അപ്പോൾ തണുപ്പ് സഹിക്കാൻ വയ്യാതെ തൊട്ടടുത്ത് ഏതോ കടയിൽ കണ്ട് പെട്ടെന്ന് ചാടിക്കറി വാങ്ങിച്ചതാണ്. പക്ഷേ അത് ഞാൻ ഇപ്പോൾ ഒരുപാട് ഇട്ടിട്ടിട്ട് അതിൻ്റെ അകത്ത് ഇതെല്ലാം പോയി. ഇനി അത് കുറേയൊക്കെ ഞാൻ ഒട്ടിച്ചൊക്കെ വെച്ചതാണ്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് പറയേണ്ട കാര്യം ഇതല്ല, ഈ ഷൂസ് നമ്മൾ കാലിട്ടാലുണ്ടല്ലോ നമുക്ക് ഇട്ടിട്ടുണ്ടെന്ന് അറിയത്തേയില്ല. അത്രയും സോഫ്റ്റാണ്, നമ്മുടെ ഇങ്ങനെ ബോഡിയായിട്ട് ഇങ്ങനെ അത്ര ഇങ്ങനെ എന്താ പറയുക ചേർന്ന് കിടക്കുമെന്ന് പറയത്തില്ലേ, ഇങ്ങനെ ഒരു വേറൊന്നും ഇട്ടാൽ നമുക്കൊരു ഫീല് വരാത്തതേ ഇല്ല. അപ്പോൾ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ളതെന്നാണ്. അങ്ങനെ ആ നാലെണ്ണം ഇതാണ്. ഇനി നമുക്ക് അടുത്ത കാണാം. ഇനി ഞാൻ കുറച്ച് ഡെയിലി വെയർ ഓപ്പൺ ഷൂസ് കാണിച്ചു തരാം. ഇത് ഒത്തിരി പഴയതാണ് കേട്ടോ, അത് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലായിട്ടുണ്ടായിരിക്കും നല്ല പഴയതാണ്. ഇത് ഇങ്ങനെ ഓപ്പൺ ഷൂ ഫ്ലാറ്റ് ടൈപ്പാണ്. പിന്നെ അതിൻ്റെ തന്നെ ഇത് നമുക്കൊരു ബർബറി ടൈപ്പ്, ഇതും ഫ്ലാറ്റ് ഷൂ ആണ്. അതങ്ങനെ പിന്നെ അതിൻ്റെ തന്നെ ഇത് ബ്രൗൺ കളറ്. പിന്നെ ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ കുറേ റൈറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്കത് കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായി, പക്ഷേ ഇട്ടപ്പോഴും നല്ലതായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ ചില കളേഴ്സ് എനിക്ക് കാലിന് മാച്ച് ആവത്തില്ല എന്തോന്ന്, ഞാൻ അങ്ങനെ ചിലത് വാങ്ങിക്കാറില്ല. അങ്ങനെ ഞാൻ കുറേ നാളിത് വാങ്ങിക്കാതിരിക്കുകയായിരുന്നു, പക്ഷേ എനിക്ക് ഇട്ട് നോക്കിയപ്പോൾ പിന്നെ ഓക്കെ മാച്ച് ആവുന്നുണ്ട്. അങ്ങനെ വാങ്ങിയ ഒരെണ്ണമാണിത്. പിന്നെ ഇതൊരെണ്ണം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ബ്ലാക്ക് തന്നെയാണ്, പക്ഷേ ഇങ്ങനെ ചെറുതായിട്ട് ഹീൽസ് ഉണ്ട്. ആ ഒരു ടൈപ്പ്. കാരണം ഞാൻ പിന്നെ അധികം ബ്ലാക്ക് വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ആവും. അപ്പോൾ അത് കാരണം അങ്ങനെ വാങ്ങിക്കുന്നത്. പിന്നെ നമുക്കിപ്പം എന്താ പറയുക, ഞാൻ മെട്രോയിൽ പോണത് കാരണം അധികം നടക്കാനൊക്കെ ഉണ്ടെങ്കിലും ഒത്തിരി ഹീൽസ് ഇല്ലാത്ത എന്നാണ് നല്ലത്. അധികം ഹീൽസ് നോക്കുമ്പോൾ കാല് വേദനയോ നടക്കാൻ അത്ര കംഫർട്ടബിളൊന്നും കാണില്ല. അങ്ങനെ പിന്നെ ഈ ബ്ലാക്കും ഈ യെല്ലോയും കണ്ടോ, ഇത് രണ്ടും ഒരേ മോഡലാണ്, കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ ഇത് ഇത്രയും ഉണ്ടല്ലോ, ഈ ഒരു ഇത്രയും അധികം നമുക്കങ്ങനെ വലിയ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ചെരുപ്പും അധികം എക്സ്പെൻസായിട്ട് ഒന്നുമില്ല. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഒന്ന് രണ്ട് ഒരു അഡിഡാസിൻ്റെ രണ്ട് ഷൂസ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ കുറച്ച് വിലയുള്ളത്. ബാക്കിയെല്ലാം ഞാൻ അങ്ങനെ അധികം വിലയില്ലാത്ത നോക്കിയെടുക്കും. പക്ഷേ ഈ രണ്ട് നാല് അറുന്ന് ഏഴ് ഈ ഏഴെണ്ണം ഒട്ടും ഭയങ്കര ചീപ്പായിട്ട് ഞാൻ വാങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു 15 ദിർഹം 20 ദിർഹം അങ്ങനെ എന്തോ കണ്ടേ ഉള്ളൂ, അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് ചെരുപ്പ് കളക്ഷൻസ്. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള എൻ്റെ വീഡിയോസിനും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം.